السلام عليكم ورحمة الله وبركاته النحو الواضح عربي جرامر اند 94 ആം ഭാഗത്തിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഈ പാഠത്തിൽ നാം പഠിക്കുന്നത് അൽ ആലമുൽ മംനുഉ മിൻ അസ്സറഫി. ഇനി വരുന്ന മൂന്ന് നാല് പാഠങ്ങളിലായി നാം പഠിക്കുന്നത് അൽ മംനുഉ മിൻ അസ്സറഫിനെ സംബന്ധിച്ചാണ്. അഥവാ സ്വർഫ് വിലക്കപ്പെട്ട നാമങ്ങളെയും വിശേഷണങ്ങളെയും അതുപോലെയുള്ള കാര്യങ്ങളെയും സംബന്ധിച്ച്, മംനുഉ മിൻ അസ്സറഫിനെ സംബന്ധിച്ച് ഈ പാഠത്തിൽ അൽ അലമുൽ മംനുഉ മിൻ അസ്സറഫി, തൻവീൻ ചേരാത്ത നാമങ്ങൾ, സ്വർഫ് വിലക്കപ്പെട്ട നാമങ്ങൾ. ആദ്യമായി ഖായിദയിലേക്ക് നമുക്ക് കടക്കാം. യുംനഉൽ അലമു മിൻ അസ്സറഫി ഐ അത്തൻവീനി വയുജറു ബിൽ ഫതഹത്തി നിയാബത്തൻ അനിൽ കസ്റത്തി. നാമങ്ങൾക്ക് തൻവീന് വിലക്കപ്പെടുകയും കസിറിന് പകരം ഫത്ഹ് കൊണ്ട് ജറ് നൽകപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങൾ. യുംനഉൽ അലമു മിൻ അസ്സറഫി, നാമങ്ങൾക്ക് തൻവീൻ വിലക്കപ്പെടും. വയുജറു ബിൽ ഫത്ഹത്തി നിയാബത്തൻ അനിൽ കസ്റത്തി, കസിറിന് പകരം ഫത്ഹത്ത് കൊണ്ട് ജറ് നൽകപ്പെടുകയും ചെയ്യുന്ന അവസരങ്ങൾ. സാധാരണയായി നാം പഠിച്ചത് ജറിൻ്റെ ജറ് നൽകുക കസ്റത്ത് കൊണ്ടാണ്. ജറിൻ്റെ അടിസ്ഥാന ചിഹ്നം കസ്റത്താണ് എന്ന് നമുക്ക് അറിയാം. എന്നാൽ മംനുഉ മിൻ അസ്സറഫിൽപ്പെട്ട നാമങ്ങൾക്ക് ജറ് നൽകുക ഫത്ഹത്ത് കൊണ്ടാണ്, കസ്റത്തിന് പകരമായി ഫത്ഹ് കൊണ്ടാണ് ജറ് നൽകപ്പെടുക. അതുപോലെ മംനുഉ മിൻ അസ്സറഫിൽപ്പെട്ട നാമങ്ങൾക്ക് തൻവീൻ ഒരിക്കലും ഉണ്ടാവുകയില്ല, തൻവീൻ കളയണം. മംനുഉ മിൻ അസ്സറഫിൽപ്പെട്ട നാമങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ്? തൻവീൻ അവക്ക് ഉണ്ടാവുകയില്ല. അതുപോലെ ജറ് നൽകപ്പെടുക ഫത്ഹത്ത് കൊണ്ടുമാണ്. ആറ് അവസരങ്ങളുണ്ട്, ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇദാകാന മുഅന്നസൻ, സ്ത്രീനാമമാണെങ്കിൽ, സ്ത്രീകളുടെ പേരുകളാണെങ്കിൽ. ഇദാകാന അജമിയൻ, അനറബി പദമാണെങ്കിൽ. ഇദാകാന മുറക്കബൻ, തർക്കീബൻ മസ്ജിയൻ, രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ഒറ്റ പദമാണ് എങ്കിൽ. ഇദാകാന മസീദൻ ഫീഹി അലിഫുൻ വനൂൻ, അലിഫ് നൂനും ഇവയിൽ അവസാനിക്കുന്നതാണെങ്കിൽ, അധികരിച്ച് വന്ന നിലക്ക് അവസാനിക്കുന്നതാണെങ്കിൽ. ഇദാകാന അല വസ്നിൽ ഫിഅലി, ക്രിയയുടെ രൂപത്തിലും തൂക്കത്തിലുമുള്ള നാമമാണ് എങ്കിൽ. ഇദാകാന മുദക്കറൻ സുലാസിയൻ മളമൂമൽ അവലി മഫ്തുഹ സാനി, ആദ്യക്ഷരത്തിന് ലൊമ്മും രണ്ടാം അക്ഷരം ഫത്ഹും നൽകപ്പെട്ട മൂന്നക്ഷരമുള്ള പുല്ലിംഗനാമമാണ് എങ്കിൽ. ഈ ആറ് അവസരങ്ങളിൽ ഈ നാമങ്ങൾക്കെല്ലാം തൻവീൻ വിലക്കപ്പെടുകയും അഥവാ തൻവീൻ ഉണ്ടായിരിക്കുകയില്ല. ജറ് നൽകപ്പെടുക കസറത്തിന് പകരമായി ഫത്ഹത്ത് കൊണ്ടും ആയിരിക്കും. ഇദാകാന മുഅന്നസൻ, സ്ത്രീനാമമാണ് എങ്കിൽ. ഇദാകാന അജമിയൻ, അനറബി പദമാണെങ്കിൽ. ഇദാകാന മുറക്കബൻ, തർക്കീബൻ മസ്ജിയൻ, രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ഒറ്റ പദമാണ് എങ്കിൽ. ഇദാകാന മസീദൻ ഫീഹി അലിഫ് വനൂൻ, അലിഫ് നൂന് ഇവയിൽ അവസാനിക്കുന്നതാണെങ്കിൽ. ഇദാകാന അലാ വസ്നിൽ ഫീഹി, ക്രിയയുടെ രൂപത്തിലും തൂക്കത്തിലുമുള്ള നാമമാണ് എങ്കിൽ. ഇദാകാന മുദക്കറൻ സുലാസിയൻ മളമൂമൽ അവലി മഫ്തൂഹ സാനി, ആദ്യക്ഷരത്തിന് ലൊമ്മും രണ്ടാം അക്ഷരം ഫത്ഹും നൽകപ്പെട്ട മൂന്നക്ഷരമുള്ള പുല്ലിംഗമാണ് എങ്കിൽ. ഇവക്കെല്ലാം തൻവീൻ കളയുകയും അഥവാ തൻവീനിൽ നിന്ന് വിലക്കപ്പെടുകയും കസറത്തിന് പകരമായി ഫത്ഹത്ത് കൊണ്ട് ഫത്ഹ് കൊണ്ട് ജറ് നൽകപ്പെടുകയും ചെയ്യും. ഉദാഹരണങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. ആറ് വിഭാഗങ്ങളായിക്കൊണ്ട് 12 ഉദാഹരണങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യമായി ആദ്യ വിഭാഗത്തിൽ രണ്ട് ഉദാഹരണങ്ങൾ. ഖറഅത്ത് സുആദു, സുആദ് വായിച്ചു. അസ്നയ്തു അല സുആദ, ഞാൻ സുആദിനെ പുകഴ്ത്തി. ഖറഅത്ത് സുആദു, സുആദു എന്ന നാമം സ്ത്രീലിംഗമാണ്, സ്ത്രീനാമമാണ്. അതുകൊണ്ട് തന്നെ ഖറഅത്ത് സുആദുൻ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. സുആദുൻ
എന്ന നിലക്ക് ആ ദാലീലിനെ തൻവീൻ നൽകാൻ പാടില്ല. അത് മൻമു മംനൂ മിന സർഫിൽപ്പെട്ട അലമാണ്, നാമമാണ്. അസ്നൈത്തു അല സുആ ദിൻ എന്നാണ് പൊതുവെ നാം പറയുക. എന്നാൽ അല ജാറാണ് എന്ന് നമുക്കറിയാം. അലക്ക് ശേഷം വരുന്ന നാമത്തിന് ജറ് നൽകണം. എന്നാൽ ഇവിടെ ജറ് നൽകപ്പെട്ടിട്ടുണ്ട്. നാം ഉദാഹരണത്തിൽ കാണുന്ന സുആദ എന്നാണ്. കെസറിന് പകരമായി കൊണ്ട് ഫത്തഹത്ത് കൊണ്ടാണ് ജറ് നൽകപ്പെട്ടത്. സുആദ സുആദ എന്ന പദം മജ്റൂറാണ്. എന്നാൽ ഫത്തഹത്ത് കൊണ്ടാണ് ജറു നൽകപ്പെട്ടത്. മജ്റൂറും ബിൽ ഫത്തഹത്തി, ഫത്തഹത്ത് കൊണ്ട് ആണ് ജറു നൽകപ്പെട്ടത്. നിയാബത്തൻ അനിൽ കസറത്തി, കസറത്തിന് പകരമായി ഫത്തഹത്ത് കൊണ്ടാണ് അവിടെ ജറു നൽകപ്പെട്ടത്. സുആദ സ്ത്രീലിംഗനാമമാണ് എങ്കിൽ, ഇതുപോലെ തന്നെ ഏത് സ്ത്രീലിംഗനാമമാണ് എങ്കിലും മംനൂ മിന സർഫിൽപ്പെട്ട സ്ത്രീലിംഗനാമങ്ങൾക്ക് ജറു നൽകപ്പെടുന്നത് ഫതഹത്ത് കൊണ്ടും ആയിരിക്കും. രണ്ടാം വിഭാഗത്തിലെ ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. സുർത്തു ലന്ദന, സുർത്തു ഞാൻ സന്ദർശിച്ചു ലന്ദന, ലണ്ടൻ. സുർത്തു ലണ്ടനൻ എന്നൊരിക്കലും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അനറബി പദമാണ് എങ്കിൽ. ലണ്ടൻ എന്നുള്ളത് ഒരു അനറബി പദമാണ്, അജമിയായ പദമാണ്. അതുകൊണ്ട് തന്നെ ലന്ദന എന്ന് പറയാൻ പാടുള്ളൂ, തെൻവീൻ ഉണ്ടാകാൻ പാടില്ല. ജാ തോലിബു മിൻ ലണ്ടന, ജാ തോലിബു വിദ്യാർത്ഥി വന്നു, മിൻ ലണ്ടന ലണ്ടനിൽ നിന്നും, മിൻ ജാറാണ് അഥവാ ജറു നെയ്യുന്ന ജറു നൽകുന്ന ഒരു ഹർഫാണ്. മിന്നിന് ശേഷമുള്ള ഇസ്മിനെ നിർബന്ധമായും ജറു കൊടുക്കണം എന്നാണ് നിയമം. ലന്ദന എന്നാൽ ഇവിടെ നാം പ്രകടമായ നിലയ്ക്ക് ജറു കാണുന്നില്ല, ജറിൻ്റെ അലാമത്ത് കാണുന്നില്ല. എന്നാൽ അത് ജറു നൽകപ്പെട്ടിരിക്കുന്നു, മജ്റൂറാണ്. മജ്റൂറും ബിൽ ഫത്തഹത്തി, നിയാബത്തൻ അനിൽ കസറത്തി, കസറത്തിന് പകരമായി കൊണ്ട് ഫത്തഹിനാലാണ് അത് ജറു നൽകപ്പെട്ടത്. എന്തുകൊണ്ട്? അത് മംനൂ മിന സർഫിൽപ്പെട്ട ഒരു അലമായതുകൊണ്ട്. മംനൂ മിന സർഫിൽപ്പെട്ട നാമങ്ങൾക്ക്, തെൻവീൻ ചേരാത്ത നാമങ്ങൾക്ക് ജറ നൽകപ്പെടുക കസറത്തിന് പകരമായി കൊണ്ട് ഫത്തഹത്ത് കൊണ്ട് ആയിരിക്കും. മിൻ ലണ്ടന എന്ന് പറയൂ, ഒരിക്കലും ലണ്ടനി എന്ന് പറയില്ല എന്നർത്ഥം. അനറബി പദമായതുകൊണ്ടാണ് ഇവിടെ, ലണ്ടൻ ഒരു അനറബി പദമായതുകൊണ്ടാണ് ലണ്ടൻ എന്ന വാക്ക് മംനൂ മിന സർഫിൽ പെട്ട അലമ് ആയി മാറിയത്. മൂന്നാം ഉദാഹരണം, ഷാഹിദിന ന്യൂയോർക്ക, ഞങ്ങൾ ന്യൂയോർക്ക് കണ്ടു. ന്യൂ യോർക്ക അത് രണ്ട് പദമാണ്, മുറക്കബുൻ മസ്ജി ആണ്. രണ്ട് പദങ്ങൾ കൂടിച്ചേർന്ന ഒരു പദമാണ്, രണ്ട് പദങ്ങൾ കൂടിച്ചേർന്നുണ്ടായ ഒറ്റ പദമാണ് എങ്കിൽ ആ പദവും മംനൂ മിന സർഫിൽപ്പെട്ട അലമാണ്. ഇത്തരത്തിലുള്ള പദങ്ങൾക്ക് തെൻവീൻ ഒരിക്കലും ഉണ്ടാവുക. ഷാഹിദിന ന്യൂയോർക്കൻ എന്ന് പറയില്ല, ന്യൂയോർക്ക എന്ന് പറയൂ. എന്തുകൊണ്ട്? അത് രണ്ട് പദങ്ങൾ കൂടിച്ചേർന്ന ഒറ്റ പദമാണ്, മംനൂ മിന സർഫിൽപ്പെട്ട അലമാണ്. ദഹബ സായിഹു ഇല ന്യൂയോർക്ക, ടൂറിസ്റ്റുകാരൻ ന്യൂയോർക്കിലേക്ക് പോയി. ഇല എന്നുള്ളത് ഹർഫ് ജറാണ് എന്ന് നമുക്കറിയാം. ഇലയ്ക്ക് ശേഷം വരുന്ന ഇസ്മിന് ജറ് നൽകപ്പെടണം. ന്യൂയോർക്ക എന്ന പദം മംനൂ മിന സർഫിൽപ്പെട്ട ഒരു അലമായതുകൊണ്ട് തന്നെ, മുറക്കബൻ മസ്ജി ആയ രണ്ട് പദങ്ങൾ കൂടിച്ചേർന്ന ഉണ്ടായ ഒറ്റ പദമായതുകൊണ്ട് തന്നെ അത് മംനൂ മിന സർഫിൽപ്പെട്ട പദമാണ്. അത് അതുകൊണ്ട് അത് ജറു നൽകപ്പെടുക ഫത്തഹത്ത് കൊണ്ടായിരിക്കും കസറത്തിന് പകരമായി. ദഹബ സായിഹു ഇല ന്യൂയോർക്ക എന്നാണ് പറയുക. ന്യൂയോർക്കി എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഇല ന്യൂയോർക്ക, ഇല ന്യൂയോർക്ക, അവിടെ ഫത്തഹത്ത് കൊണ്ടാണ് ജറു നൽകപ്പെടുക മംനൂ മിന സർഫിന്. നാലാം വിഭാഗത്തിലെ ഉദാഹരണം, റായിത്തു ഉസ്മാന, ശക്കർത്തുലി ഉസ്മാന. റായിത്തു ഉസ്മാന, ഉസ്മാനെ ഞാൻ കണ്ടു. ശക്കർത്തുലി ഉസ്മാന, ഉസ്മാനോട് ഞാൻ നന്ദി പ്രകടിപ്പിച്ചു, നന്ദി പറഞ്ഞു. ഉസ്മാന എന്ന പദം അലിഫിലും നൂലിലും അവസാനിക്കുന്നതാണ് എങ്കിൽ നാമമാണ്. ഉസ്മാന അലിഫിലും നൂലിലും അവസാനിക്കുന്ന ഒരു പേരായതുകൊണ്ട് തന്നെ
അത് മംനൂൻ മിന സർഫിൽപ്പെട്ട നാമമാണ്. റൈത്തു ഉസ്മാനൻ എന്ന നിലയ്ക്ക് ആ നൻ തൻവീൻ ഉണ്ടാവുകയില്ല, തൻവീൻ ഒരിക്കലും പറയുകയില്ല. റൈത്തു ഉസ്മാന ശക്കർത്തുലി ഉസ്മാനി എന്ന് പറയുന്നതിന് പകരം ഉസ്മാന എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ട്? അത് മംനൂൻ മിന സർഫിൽപ്പെട്ട നാമമാണ്, അലിഫിൽ നൂനിലും അവസാനിക്കുന്ന നാമമാണ്. ഉസ്മാന ലി ഹർഫ് ജറാണ്, എന്നാൽ ജറ് നൽകപ്പെട്ടത് ഫത്തഹത്ത് കൊണ്ടാണ്. ഫത്തഹ് കൊണ്ട് മജ്റൂറും ബിൽ ഫത്തഹത്തി നിയാബത്തൻ അലൽ കസറത്തിൽ എന്നഹു മംനൂൻ മിന സർഫ്, മംനൂൻ മിന സർഫിൽപ്പെട്ട നാമമായതുകൊണ്ട് തന്നെ കസറത്തിന് പകരം ഫത്തഹത്ത് കൊണ്ടാണ് ജറ് നൽകപ്പെട്ടത്. അഞ്ചാം വിഭാഗം, ജാ അഹ്മദു അഅതൈതുൽ മുകാഫഅത ലി അഹ്മദ, പാരിതോഷികം ഞാൻ അഹ്മദിന് നൽകി. ജാ അഹ്മദു, അഹ്മദ് വന്നു. ജാ അഹ്മദു, അഹ്മദ് വന്നു. ക്രിയയുടെ രൂപത്തിനും തൂക്കത്തിലുമുള്ള നാമമാണ് എങ്കിൽ അത് മംനൂൻ മിന സർഫിൽപ്പെട്ട നാമമാണ്. അഹ്മദു, അഷ്റഫു എന്നൊക്കെ പറയുന്നത് ഇതുപോലെ ക്രിയയുടെ രൂപത്തിലും തൂക്കത്തിലുമുള്ള നാമമാണ്. അഷ്റഫു, ജാ അഹ്മദു, അതുകൊണ്ട് തന്നെ അത് ജാ അഹ്മദുൻ എന്ന് പറയാൻ പാടില്ല. അത് മംനൂൻ മിന സർഫിൽപ്പെട്ടതാണ്, മംനൂൻ മിന സർഫിന് ഒരിക്കലും തൻവീൻ ഉണ്ടാവുകയില്ല. ജാ അഹ്മദു അഅതൈതുൽ മുകാഫഅത ലി അഹ്മദ, ലി അഹ്മദി എന്ന് പറയരുത്, ലി അഹ്മദ എന്ന് പറയാൻ പാടുള്ളൂ. മജ്റൂർ നൽകപ്പെടുക, മംനൂൻ മിന സർഫിന് ജർന്ന് നൽകപ്പെടുക, കസറത്തിന് പകരം ഫത്ഹ് കൊണ്ടാണ്. ലി അഹ്മദ, ലി അഹ്മദി എന്ന് കസറ നാം ഒരിക്കലും പറയാൻ പാടില്ല. ലി അഹ്മദ കസറിന് പകരം ഫത്ഹത്ത് കൊണ്ടാണ് ജർന്ന് നൽകപ്പെടുക. ലി അഹ്മദ ക്രിയയുടെ രൂപത്തിലും തൂക്കത്തിലുമുള്ള നാമമാണെങ്കിൽ ഇത്തരത്തിൽ ക്രിയയുടെ രൂപത്തിലും തൂക്കത്തിലുമുള്ള വസനിൽ, ക്രിയയുടെ രൂപത്തിലും വസനിലുമുള്ള നാമമാണ് എങ്കിൽ, തൂക്കം എന്നാൽ വസൻ എന്നാണ് ഉദ്ദേശം, ക്രിയയുടെ രൂപത്തിലും വസനിലുമുള്ള നാമമാണ് എങ്കിൽ അത് മംനൂൻ മിന സർഫിൽപ്പെട്ട നാമമാണ്. അതുകൊണ്ട് തന്നെ അവക്ക് തൻവീൻ ഉണ്ടായിരിക്കുകയില്ല, കിസറത്തിന് പകരം ഫത്തഹത്ത് കൊണ്ടാണ് ജറ് നൽകപ്പെടുക, ഫത്തഹത്ത് കൊണ്ട് ജറ് നൽകപ്പെടുന്നു. ആറാം വിഭാഗത്തിലെ ഉദാഹരണം, ഇഷ്തഹറ ബിഅദലിഹി ഉമറു, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ നീതി കാരണം പ്രശസ്തനായി. ഇഖ്തദൈതു ബി ഉമർ, ഉമറിനെ ഞാൻ പിൻപറ്റി. ഇഷ്തഹറ ബിഅദലിഹി ഉമറു, ഉമറു എന്ന പദം ആദ്യത്തെ അക്ഷരത്തിന് ഐനിന് ലമ്മാണ്, രണ്ടാം അക്ഷരത്തിന് ഫത്തഹുമാണ്, അതുപോലെ മൂന്നക്ഷരമുള്ള നാമവുമാണ്. മൂന്നക്ഷരമുള്ള പുല്ലിംഗ നാമം ആദ്യക്ഷരത്തിന് ലൊമ്മ നൽകപ്പെടുകയും രണ്ടാം അക്ഷരത്തിന് ഫത്തഹത്ത് നൽകപ്പെട്ട മൂന്നക്ഷരമുള്ള പുല്ലിംഗ നാമം മംനൂൻ മിന സർഫിൽപ്പെട്ട നാമമാണ്, അലമാണ്. അതുകൊണ്ട് തന്നെ അവക്ക് തൻവീൻ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ അവക്ക് ജറ നൽകപ്പെടുക ഫത്തഹത്ത് കൊണ്ടുമായിരിക്കും. കസറത്തിന് പകരമായി ബി ഒമറ, ബി ഒമ റ എന്നാണ് പറഞ്ഞത്. ആദ്യക്ഷരത്തിന് ലൊമ്മും രണ്ടാം അക്ഷരം ഫത്തഹത്ത് നൽകപ്പെട്ട മൂന്നക്ഷരമുള്ള പുല്ലിംഗ നാമമാണ് എങ്കിൽ അവ മംനൂൻ മിന സർഫിൽപ്പെട്ട അലമാണ്. അതുകൊണ്ട് തന്നെ ഇവക്ക് ഒരിക്കലും തൻവീൻ ഉണ്ടാവുകയില്ല. അതുപോലെ ഇവ ജറ് നൽകപ്പെടുക ഫത്തഹത്ത് കൊണ്ടുമായിരിക്കും കസറിന് പകരമായി. ഈ പാഠത്തിൽ നാം പഠിച്ചത് മംനൂൻ മിന സർഫിൽപ്പെട്ട നാമങ്ങളെ സംബന്ധിച്ചാണ്. ആറ് വിഭാഗം നാമങ്ങളാണ് അവ. ശ്രീലിംഗ നാമമാണ് എങ്കിൽ, അനർബി പദമാണ് എങ്കിൽ, രണ്ട് പദങ്ങൾ കൂടി ചേർന്നുണ്ടായ ഒറ്റ പദമാണ് എങ്കിൽ, അലിഫ് നൂനിൽ ഇവയിൽ അവസാനിക്കുന്ന നാമമാണ് എങ്കിൽ, ക്രിയയുടെ രൂപത്തിലും തൂക്കത്തിലുമുള്ള നാമമാണ് എങ്കിൽ, ആദ്യക്ഷരത്തിന് ലൊമ്മ നൽകപ്പെടുകയും രണ്ടാം അക്ഷരത്തിന് ഫതഹും നൽകപ്പെട്ട മൂന്നക്ഷരമുള്ള പുല്ലിംഗ നാമമാണ് എങ്കിൽ, ഇവയെല്ലാം മംനൂൻ മിന സർഫിൽപ്പെട്ട നാമങ്ങളാണ്. ഇവക്ക് തൻവീൻ ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല. അതുപോലെ തന്നെ ഇവക്ക് ജറ് നൽകപ്പെടുക ഫതഹത്ത് കൊണ്ടുമായിരിക്കും കസറത്തിന് പകരമായിക്കൊണ്ട്. കസറിന് പകരം ഫതഹത്ത് കൊണ്ട് ജറ് നൽകപ്പെടുന്ന നാമങ്ങളാണ് മംനൂൻ മിന സർഫ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഉൾപ്പെടുത്തുക. സ്നേഹപൂർവം ഷഹീദ് മുഹ്സിൻ, മിൻ ബിലാദ് ഖത്തർ.